കഴിഞ്ഞ 6 വർഷമായി ഞാൻ MI ലൈഫ് സ്റ്റൈലിൽ ഡിസ്ട്രിബ്യൂട്ടറായിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇൻ അറ്റ് പ്രസന്റ് കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്ററായി സക്സസ്ഫുള്ളായി ബിസിനസ് മുന്നോട്ട് പോകുന്നു. ഈ ഇൻഡസ്ട്രിയിൽ ഇത്ര അത്ഭുതകരമായിട്ടുള്ള ഒരു അവസരം തന്നത് എൻ്റെ അച്ഛനും അമ്മയുമാണ്. ഇൻഡസ്ട്രിയിൽ ഈ അവസരം എനിക്ക് ഉണ്ടാക്കി തന്നത് ഇന്ന് ഈ റാങ്കിൽ ഒത്തിരി സക്സസ്ഫുള്ളായി പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ ഈ ബിസിനസ്സിലൂടെ ഒരുപാട് ലാഭം എടുത്ത് സ്വന്തമായ വീട്, ഈ ഇൻഡസ്ട്രി മൂലം ഇപ്പോൾ 5-ാമത്തെ കാറാണ്. ലാസ്റ്റ് ടൈം മെർസിഡീസ് ബെൻസ് ഒരു 58 ലക്ഷം രൂപ വില വരുന്ന ആ മനോഹരമായ കാറാണ് ഞാൻ സ്വന്തമാക്കിയത്. സക്സസ്ഫുള്ളായി സൂപ്പറായി ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു ഓരോരോ ഡ്രീമായി. ആദ്യമായി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഒരു ഡ്രീമും ഇല്ലാതെയാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഞാൻ ഓരോരോ ഡ്രീമായി അച്ചീവ് ചെയ്ത് സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വരുമ്പോൾ എനിക്ക് 18 വയസ്സാണ്. 18 വയസ്സിലാണ് ഞാൻ ഇതിൽ എൻ്റർ ആവുന്നത്. 18 ഇയേഴ്സ് കംപ്ലീറ്റ് ആയപ്പോൾ 18 വയസ്സിൽ എല്ലാ ചെറുപ്പക്കാരും അവരുടെ ആഗ്രഹവും സ്വപ്നവും എല്ലാം വേറെ രീതിയിലായിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ പ്രായത്തിൽ ഈ മേഖല തിരഞ്ഞെടുത്തു? എൻ്റെ അച്ഛനൊരു സാധാരണ ഡ്രൈവറായിരുന്നു. അമ്മയ്ക്ക് ഒരു ചെറിയ ബിസിനസ്സായിരുന്നു, ഒരു ചെറുത്. ആ സ്റ്റേഷനറി കട വെച്ചാണ് ഞങ്ങൾ ഏൺ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് വായിക്കുമായിരുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തതിനാൽ അവർക്ക് അധികം പഠിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ അനിയനെയും പഠിപ്പിക്കുക എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഗവൺമെന്റ് ബസ്സിലെ ഡ്രൈവറായിരുന്നു. സോ ആ സമയത്ത് ആ ഒരു വരുമാനം വെച്ച് വളരെ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിൽ ലോസായി. 14 വർഷം ബിസിനസ് ചെയ്തപ്പോൾ 9 ലക്ഷം രൂപ നഷ്ടം. അങ്ങനെ ഒരു സമയത്ത് നന്നായി പഠിച്ച് നല്ല മാർക്കൊക്കെ ഉണ്ടായിട്ടും ഡോക്ടർ സീറ്റ് വരെ ലഭിച്ചു. സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് ആ സീറ്റും നഷ്ടപ്പെട്ടു. 16 വയസ്സിലാണ് ഞാൻ ആദ്യമായി ജോലിക്ക് പോകുന്നത്. എന്ത് ജോലി എന്ന് പറഞ്ഞാൽ മധുരയിലെ ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ 150 രൂപയ്ക്ക് ജോലിക്ക് നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കമ്പ്യൂട്ടർ സർവീസിംഗ്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് എൻ്റെ അച്ഛൻ ബിസിനസ് ചെയ്തിരിക്കുന്ന സമയത്ത് മീറ്റിംഗ്സ് ട്രെയിനിങ്ങിന് ഒരുപാട് പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാസ്റ്റ് ഫുഡ് കടയിലെ ജോലിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ LCD പ്രൊജക്ടർ ശരിയാക്കാനാണ് ആദ്യമായിട്ട് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. ഓഡിയോ ഓപ്പറേറ്റ് ചെയ്യണം, LCD പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യണം, അതിന് 150 രൂപയൊക്കെ അച്ഛൻ തരുമായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗ് കാണുമ്പോൾ ഒത്തിരി ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ട് 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 ലൈഫിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായും ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ വന്നേ മതിയാകും, ജയിക്കാൻ പറ്റും എന്ന് അന്ന് കണ്ട സ്വപ്നമാണ് എന്നെ ഈ ഇൻഡസ്ട്രിക്കുള്ളിലേക്ക് കൊണ്ടുവന്നത്. ഓക്കെ സർ, ആ സ്വപ്നം നിങ്ങൾക്ക് എങ്ങനെയാണ് രൂപപ്പെട്ടത്? എന്ത് സ്വപ്നമായിരുന്നു അത്? ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു ലൈഫിൽ. എന്താന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ എയിം എന്താന്ന് വെച്ചാൽ ഡോക്ടർ ആവണമെന്നായിരുന്നു. ആ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ നോക്കാത്ത ജോലിയില്ല, പ്ലേറ്റ് വരെ കഴിയിട്ടുണ്ട്. ഞാൻ 100 രൂപ 150 രൂപയ്ക്കൊക്കെ കഴിയിട്ടുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞാൽ കട ഓപ്പണായിരുന്നാൽ ഞങ്ങളുടെ സ്ഥലത്ത് പോലീസ് പിടിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കുറേ നാൾ സ്റ്റേഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും എന്നെ കൊണ്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പോലും അടയ്ക്കാനായിട്ട് പറ്റിയില്ല, എന്നെ കൊണ്ട് സാധിച്ചില്ല. എനിക്കൊരു ബ്രദറുണ്ട്, അവനും ഇതുപോലെ തള്ളുവണ്ടിയിലാണ് കച്ചവടം ചെയ്തിരുന്നത്. ഒത്തിരി അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എപ്പോഴും ഒരു കാര്യം പറയും, നമ്മൾ ചിരിച്ചാൽ നമ്മുടെ കൂടെ ചിരിക്കാൻ 100 പേരുണ്ടാവും, പക്ഷേ നമ്മൾ കരഞ്ഞാൽ നമ്മുടെ കൂടെ കരയാൻ ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് ഞാൻ ചോദിച്ചാൽ, എൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളെ പഠിപ്പിക്കാനാണ് കഷ്ടപ്പെട്ടത്. അവരിപ്പോഴിരിക്കുന്ന ഈ അവസ്ഥയിലെ ഈ കടത്തിൽ നിന്നെല്ലാം അവരെ മുമ്പോട്ട് കൊണ്ടുവന്ന് വലിയൊരു അച്ചീവ്മെൻ്റ് കൊടുത്ത് ഒരു സെലിബ്രിറ്റി ജീവിതം അവർക്കുണ്ടാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായി ഈ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഓരോരോ ലീഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ, ആ ഓഡിയോ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നേക്കാളും കഷ്ടപ്പെട്ടവരായിരുന്നു. എന്നേക്കാളും കഷ്ടപ്പെട്ട് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത്, സോ അവരെ കൊണ്ട് ഇത്രയും ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുമെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒരു കഷ്ടമേ അല്ല. അവരെ കൊണ്ട് സക്സസ് ആകാൻ പറ്റുമെങ്കിൽ കേൾക്കുന്ന നമ്മളെ കൊണ്ടും സക്സസ് ആകാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്, ജീവിതത്തിൽ നീ വാടാ ജയിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് മുകളിലേക്ക് ഉയർത്തിയെടുക്കാനായിട്ട് എൻ്റെ കൂടെ ആരുമില്ലായിരുന്നു. അവർ മാത്രമാണ് വിളിച്ചത്. അവർ വിളിച്ചവരും സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. സോ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പരീക്ഷയിൽ പാസ്സാവണമെങ്കിൽ പഠിച്ചെഴുതണം, അല്ലെങ്കിൽ പഠിക്കുന്നവൻ്റെ അടുത്തിരുന്ന് എഴുതണം. പഠിച്ചും എഴുതില്ല, പഠിക്കുന്നവൻ്റെ അടുത്തിരുന്നും എഴുതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പാസ്സാവാൻ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ ജയിക്കണം, ഇല്ലെങ്കിൽ ജയിക്കുന്നവൻ്റെ കൂടെ പോയി ജയിക്കണം. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ അവർ ജയിക്കുന്നത്, അവർ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനും തീരുമാനമെടുത്തു, ഇവരുടെ കൂടെ പോയാൽ നമുക്കും ജയിക്കാൻ പറ്റും. ഇവരുടെ കൂടെ പോയി ഞാനും ജയിച്ചു.
ഒരു ബിസിനസ്മാൻ ബിസിനസ് ചെയ്താൽ എല്ലാവരും സമ്മതിക്കും, ഒരു സെലിബ്രിറ്റിയുടെ മകൻ സെലിബ്രിറ്റി ആയാലും സമ്മതിക്കും. ഈ മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നം നേടാനായി എത്തിയപ്പോൾ എന്ത് തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നത്? തുടക്കത്തിൽ ഒരുപാട് പേര് എന്നെ റിജക്റ്റ് ചെയ്തു. അതെനിക്ക് ലൈഫിൽ ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. ഇന്ന് ഞാൻ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ നന്ദി പറയുന്നത് ആദ്യം എന്നെ കളിയാക്കിയവരോടാണ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ചുമ്മാ ഒരു കളി തമാശയ്ക്ക് വേണ്ടിയെന്നാണ് വിചാരിച്ചത്. എന്തോ ഇത് ചെയ്തു നോക്കാം അച്ഛൻ പറയുന്നതല്ലേ എന്ന് വിചാരിച്ചാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. അങ്ങനെ ഞാൻ നാലു പേരോട് സംസാരിക്കുമ്പോൾ നിറയെ പേർ എന്നെ കളിയാക്കി, ഒത്തിരിയായിട്ട് കളിയാക്കി. എന്നെ കളിയാക്കുമ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചപ്പോൾ ആരും ഈ ഇൻഡസ്ട്രിയെ പറ്റി കളിയാക്കുന്നില്ല, മാക്സിമം ഈ ഇൻഡസ്ട്രിയെ പറ്റി കളിയാക്കുന്നേ ഇല്ല, കമ്പനീനെയും കളിയാക്കുന്നില്ല, പ്രോഡക്ട്സിനെയും കളിയാക്കുന്നില്ല. പിന്നെ കളിയാക്കുന്നത് എൻ്റെ രൂപം വെച്ചിട്ടാണ്, അത് വെച്ചാണ് കളിയാക്കുന്നത്. ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു, 44 കിലോ ഉണ്ടായിരുന്നുള്ളൂ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇൻഷർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ ഷർട്ട് പാൻറ്റിനകത്ത് കയറില്ല, പാൻറ് നേരെ നിൽക്കാറില്ല. അങ്ങനെ ഞാൻ പോയി നോക്കിയപ്പോൾ മധുരയിൽ എല്ലാവരും എന്നെ സുള്ളൻ എന്നാണ് വിളിക്കുന്നത്. സുള്ളൻ എന്ന് പറഞ്ഞാൽ ചെറിയവൻ എന്നാണ് അർത്ഥം. നീ എന്താടാ ഈ ഇൻഡസ്ട്രിയിൽ പോയി സമ്പാദിക്കാൻ പോവാണോ, നിനക്കെന്താ വട്ടാണോ, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഒരു കട അടച്ചു പൂട്ടിയത്. വീണ്ടും നിങ്ങൾ ഒരു കടയും കൂടെ ആരംഭിക്കുകയാണോ? ഇങ്ങനെ ഒത്തിരി കളിയാക്കലുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഇൻഡസ്ട്രിയെ പറ്റിയോ കമ്പനിയെ പറ്റിയോ അല്ല, ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന എന്നെപ്പറ്റിയും എൻ്റെ കുടുംബത്തെ പറ്റിയാണ് അവർ പറയുന്നത്. എനിക്കപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഒരു ബിസിനസ്മാൻ ബിസിനസ് ചെയ്താൽ എല്ലാവരും സമ്മതിക്കും, ഒരു സെലിബ്രിറ്റിയുടെ മകൻ സെലിബ്രിറ്റി ആയാലും സമ്മതിക്കും. എന്തുകൊണ്ട് ഒരു ഡ്രൈവറുടെ മകനോ ഒരു പലചരക്ക് കടക്കാരൻ്റെ മകനോ ഈ ബിസിനസ് ചെയ്താൽ എന്തുകൊണ്ട് അവരത് സമ്മതിക്കുന്നില്ല? എനിക്കപ്പോൾ വന്നത് ഒരു വാശിയാണ്, ജയിക്കുവാണേൽ ഇവരുടെ മുമ്പ് ജയിച്ചു കാണിക്കണം, ഇവരെ കൊണ്ട് പറ്റില്ല, ഇവനെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അവരെ മുന്നിൽ എനിക്ക് ജയിച്ചു കാണിക്കണം. ഈ ഇൻഡസ്ട്രിയിൽ നീയൊക്കെ എന്ത് ചെയ്യാൻ പോവാണ് എന്നൊക്കെ ചോദിച്ച ഒത്തിരി പേരുണ്ട്, അവരുടെയൊക്കെ മുന്നിലും എനിക്ക് ജയിച്ചു കാണിക്കുമ്പോൾ അവരുടെ ഫേസിൽ ഒരു റിയാക്ഷൻ വരില്ലേ, ആ റിയാക്ഷൻ ഞാൻ ഇപ്പോഴല്ല, അവരെന്നെ കളിയാക്കുന്ന സമയം മുതലേ ആലോചിച്ച് വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് വലിയ നിലയിലെത്തിച്ചത്. ആ തോൽവിയിൽ നിന്നും നിങ്ങളെ മാറ്റാനായി നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് തയ്യാറെടുത്തത്? എന്തൊക്കെ മാറ്റമാണ് ഞാൻ വരുത്തിയെന്ന് വെച്ചാൽ, ആദ്യത്തെ കാര്യം ഈ ഇൻഡസ്ട്രിയിൽ എന്നെ ഈ ഇൻഡസ്ട്രിയിലേക്ക് സ്പോൺസർ ചെയ്ത എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് വിശ്വസിച്ചിരുന്നു, ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതിനും മുകളിൽ എൻ്റെ ലീഡേഴ്സിനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു, അതിലും അധികമായി എൻ്റെ അസോസിയേറ്റ്സിനെ ഞാൻ സ്നേഹിച്ചിരുന്നു. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 5-6 പേരെ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കൂടെ വന്ന ആരും എന്നെ വിട്ടിട്ട് പോയില്ല. എന്തെന്നാൽ എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ പുറത്തൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് താല്പര്യമില്ലാത്ത കാര്യമാണ്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാർ വെൽ വിഷർ ആരാണെന്ന് ചോദിച്ചാൽ ലീഡേഴ്സ്, അതിനേക്കാളും വലുതായിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അസോസിയേറ്റ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒരിടത്തും തനിച്ചു പോയിട്ടില്ല. ഒന്നുകിൽ എൻ്റെ കൂടെ ഒരു ലീഡർ ഉണ്ടാവും, ഇല്ലെങ്കിൽ അസോസിയേറ്റ് ഉണ്ടാവും, അവർ കാണും. നല്ല കൂട്ടുകാരായി ഞാനവരെ മാറ്റി. അങ്ങനെ മാറ്റുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് വന്ന് ഒരേ ബുദ്ധിയായി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം, ലീഡറിനും ജയിക്കണം, എനിക്കും ജയിക്കണം, എൻ്റെ അസോസിയേറ്റും ജയിക്കണം. അങ്ങനെ എല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയിൽ വലിയ ആളുകളായി മാറണം, ആ സ്വപ്നത്തിൻ്റെ പുറകെ മാത്രം പോകണം. ഇന്നും ഞാൻ എൻ്റെ സ്വപ്നത്തിനെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, വർഷം തോറും എൻ്റെ ഡ്രീമിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോ വർഷവും 6 ഡ്രീം വെച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളും ഡ്രീം സെറ്റ് ചെയ്ത് അതിനുവേണ്ടി ഞാൻ ആ ഡ്രീം കംപ്ലീറ്റ് ചെയ്യാനായി എത്ര പ്രാധാന്യം ഞാൻ കൊടുക്കണമോ അതിനേക്കാൾ അധികം പ്രാധാന്യം എന്നെ വിശ്വസിച്ചു വന്ന എൻ്റെ അസോസിയേറ്റിൻ്റെ ഡ്രീം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോഴാണ്. അങ്ങനെ എൻ്റെ സ്വപ്നത്തിൻ്റെ പുറകെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഇനിഷ്യൽ ഫെയിലിയേഴ്സ് കണ്ട് ഞാൻ ഒരിക്കലും തളർന്നിട്ടില്ല. കാരണം എൻ്റെ ഫസ്റ്റ് ഡ്രീം എന്താണെന്ന് വെച്ചാൽ, ആരൊക്കെ എന്നെ കളിയാക്കിയോ, ഏത് മധുരയ്ക്കകത്ത് നിനക്ക് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ, ഒരു 4 പേരെ നിനക്ക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചവരൊക്കെ ആ മധുരയിൽ ഏതാണോ അവിടുത്തെ മികച്ച ഓഡിറ്റോറിയം, അവിടെ 1000 കണക്കിന് ആൾക്കാരെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നതാണ് എൻ്റെ ഫസ്റ്റ് ഡ്രീം. അങ്ങനെ സ്വപ്നത്തിന് പിന്നാലെ ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവർ കാണിക്കുന്ന ഈ റിജക്ഷൻസ് എല്ലാം ഞാൻ ഈ കാതിലൂടെ എടുത്ത് ഈ കാതിലൂടെ പുറത്തേക്ക് കളയുകയാണ് പതിവ്. ഞാൻ എൻ്റെ സ്വപ്നത്തിന് പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയാസിലൊന്നും അധികമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞാച്ചിരിക്കും നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അതായത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ എൻ്റെ ഡ്രീം തന്നെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഡ്രീമിൻ്റെ പുറകിലായിരിക്കും. ഞാൻ കഴിക്കുന്നത്, ഞാൻ ഉറങ്ങുന്നത്, ഞാൻ എണീക്കുന്നത്, ഞാൻ കോഫി കുടിക്കുന്നത് വരെ എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ എനിക്ക് ചെറിയ കാര്യങ്ങളാണ്. ഈ മേഖലയിൽ
ഒരുപാട് പേര് പറയാറുണ്ട്, എല്ലാരെയും കൊണ്ടും എന്തുകൊണ്ട് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല, ഏൺ ചെയ്യാൻ വളരെ കഷ്ടമാണ്. അങ്ങനെ പറയുന്ന ഈ മേഖലയിൽ നിങ്ങൾ വിജയിച്ചു, നിങ്ങളുടെ ആ ഫസ്റ്റ് ഇൻകം, ആ ചെറിയ ശമ്പളം കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എൻ്റെ ആദ്യത്തെ ശമ്പളം എനിക്ക് വരുമ്പോൾ എനിക്ക് അതിനായി വേണ്ടി വന്നത് 8 മാസമാണ്. 8 മാസം ഞാൻ കഠിനമായി പ്രയത്നിച്ചു. ഒരു നാൾ പോലും ഞാൻ റെസ്റ്റ് പോലും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ അധ്വാനിച്ചു. ഒത്തിരി ആൾക്കാരെ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവന്നു. ആദ്യം റിജക്ഷനാണ് വന്നത്. ഇത് നടക്കില്ല, സംഭവിക്കില്ല, യാഥാർത്ഥ്യമാവില്ല എന്നൊക്കെയാണ് ആദ്യം കുറെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യമായി എന്നെ വിശ്വസിച്ച് എൻ്റെ പുറകിലേക്ക് വന്ന എൻ്റെ ബിസിനസ്സിലെ ആദ്യത്തെ ഇൻകം 900 രൂപയാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അത് കിട്ടാൻ എനിക്ക് 8 മാസം എടുത്തു. ഞാൻ എല്ലാവരോടും പറയാനിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കൂ. നിങ്ങൾ ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ചാൽ ഇതൊരു നിധിയാണ്. മനസ്സിലാകാത്തവനാണ് ഇത് പുതിയതായി തോന്നുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ, അതായത് ഈ ഇൻഡസ്ട്രിയിൽ ടോപ്പായിട്ടുള്ള എമൗണ്ടുകളെല്ലാം നേടാനായിട്ട് വളരെ ഈസിയാണ്. ഇനിഷ്യലായി ആഴ്ചതോറും ഒരു 2000 രൂപ സമ്പാദിക്കുന്നത് മാത്രമാണ് പാടുള്ള കാര്യം. 2000 രൂപ സമ്പാദിച്ച് ആഴ്ചതോറും ഈ ഇൻഡസ്ട്രിയിൽ നിന്നെന്ന് വെച്ചാൽ ബാക്കിയുള്ള ഇൻകം എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പിന്നാലെ വരും. ആദ്യത്തെ ഇൻകം വരാനായിട്ടുള്ള ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇത് സ്റ്റഡിയാണ്. ആ ടൈമിൽ നിങ്ങൾ എന്തെല്ലാമാണ് മാറ്റിയത്? ആ 8 മാസത്തിൽ നിങ്ങൾ നേരിട്ട കഷ്ടപ്പാടുകളിൽ എന്തെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ സാധിച്ചു? മറ്റുള്ളവരാൾ കഴിയാ, ഞാൻ എൻ്റെ സ്വഭാവമാണ് ആദ്യം മാറ്റിയത്. അതായത് എൻ്റെ ഹാബിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. അതായത് ഞാൻ ജയിച്ചാൽ മാത്രമേ എനിക്ക് പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എത്തിയത്. ഞാനൊരു പഴഞ്ചൊല്ലി പറയാം, കുരങ്ങനെ കല്യാണം കഴിച്ചാൽ മരം തോറും ചാടിയേ പറ്റുള്ളൂ. എനിക്ക് സക്സസ് അത്യാവശ്യമാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ജയിച്ച ആൾക്കാരെ കണ്ട് അവരോടൊപ്പം നിൽക്കണം. അകത്തേക്ക് വന്നതിന് ശേഷം ഞാൻ ഇത് ചെയ്യില്ല, അത് ചെയ്യില്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്ക് ജയിച്ചേ മതിയാവും. ജയിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഐ എം റെഡി. ആദ്യമായി ഞാൻ മാറ്റിയ ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഉറക്കം കുറച്ചു എന്നുള്ളതാണ്. ഇന്നും ഞാൻ ഉറങ്ങുന്ന സമയം എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, CTC ആയതിനു ശേഷം വെറും 4 മണിക്കൂറേ ഞാൻ ഉറങ്ങാറുള്ളൂ. രാവിലെ വെളുപ്പിന് എണീച്ച് കറക്റ്റായിട്ട് ഞാൻ ഫീൽഡിലേക്ക് പോകുന്ന സമയം ഒരേ ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഒരു പ്രോഗ്രാമിൽ, ഒരു മീറ്റിംഗിൽ ഒരു സ്പീച്ച് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരു എൻട്രി എടുക്കാതെ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ കൈയെ വയ്ക്കില്ലായിരുന്നു. അതെൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു കാര്യമായിരുന്നു. ഞാൻ രാവിലെ 5 മണി 5 മണി 5:45 ശേഷം ഞാൻ വീട്ടിലേ ഇരിക്കാറില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ട്രെയിനിങ് അങ്ങനെ തന്നെയായിരുന്നു, മീറ്റിങ്ങും അങ്ങനെ തന്നെയായിരുന്നു. 5:45 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 10 മണിക്കുള്ളിൽ ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോഡക്റ്റോ ഒരു റിക്രൂട്ട്മെൻറ്റോ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നെടുത്തത് ഒരു തീരുമാനം തന്നെയാണ്. അന്ന് ഞാൻ എൻ്റെ വെറും വയറ്റിൽ പോയി ബിസിനസ് ചെയ്തു. 5 മണിക്ക് എണീക്കും. നൈറ്റിൽ ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് ഞാൻ വെളിയിൽ പോയിട്ടില്ല. അങ്ങനെ പോയാൽ 10 മണിക്ക് മുമ്പേ തന്നെ ഞാൻ വീട്ടിലേക്ക് എത്തും. ഞാൻ ഏതാണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് ഒരു 3 വർഷം നിയർലി ഒരു 200,000 കിലോമീറ്റർ എങ്കിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്തെന്നാൽ എനിക്കറിയാം, 5 വർഷത്തിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സെറ്റിൽ ആവേണ്ടതുണ്ട്. ഒത്തിരി ഹാബിറ്റ്സ്, ഒത്തിരി ക്യാരക്ടേഴ്സ്, ഒത്തിരി പേര് സ്നേഹത്തോടെ കരുണയോടെ എന്നെ കാണാൻ തുടങ്ങി. ഒത്തിരി പേർക്ക് വേണ്ടിയിട്ട് എൻ്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ മാറ്റി.